ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇത്രയും വൃത്തികേട് പറഞ്ഞിരുന്നു വാക്കിംഗ് സ്ട്രീറ്റ്. നിങ്ങളെ എല്ലാവരും പറഞ്ഞില്ലേ പട്ടയ പട്ടയ ഇപ്പം കണ്ടതാണ്. സംഭവം ശരിയാണ്, വരുന്ന വഴിക്ക് സെക്ഷനൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ഗേൾസ് പുറത്തൊക്കെ നിൽക്കുന്നത്. സോ ഗൈസ്, സമയം രാത്രി 11:30 ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് പട്ടയിലെ നൈറ്റ് സ്ട്രീറ്റിലേക്കാണ്. വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫ്. പക്ഷെ നമ്മൾ എല്ലാവരും എന്താ പറയുക, ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം പട്ടയിലെ എല്ലാവിധ പരിപാടികളും നടക്കുന്ന സ്ഥലം അവിടത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പകലെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, അപ്പം രാത്രിയാണ് അവിടെ ആൾക്കാരൊക്കെ വരുന്നത്. മീൻസ് അവിടെ ക്ലബിംഗ് ഉണ്ടാവും, സെക്സ് ഉണ്ടാവും, മസാജൊക്കെ ഉണ്ടാവും ഏരിയയിൽ. അവിടത്തേക്കാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ആ സ്ട്രീറ്റ് കാണണം, അവിടുത്തെ നൈറ്റ് ലൈഫ് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതും കൂടി എന്തായാലും പട്ടയിൽ വന്നിട്ടുണ്ട്, അത് കാണിക്കണമെന്ന് വെച്ചില്ലല്ലോ, അതും കൂടി കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കേട്ടോ. അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. സോ ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഞങ്ങൾ ബോർഡ് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. ഷോന്റെ ബോർഡ് അത് കാണിക്കുന്നത്. ഓക്കെ, thank you.
license at Russia or keep a full entering. In Georgia, you say you cannot like you can come back. Entry no money. No entry charges. Thank you.
ഇവിടുത്തെ നിങ്ങളെ എല്ലാരും പറഞ്ഞില്ലേ പട്ടയ പട്ടയ ഇപ്പം കണ്ടതാണ് സംഭവ കൃഷിയാണ് വരുന്ന വഴിക്ക് സെക്ഷനൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഒരുപാട് ഗേൾസ് പുറത്തൊക്കെ നിൽക്കുന്നത് അതൊക്കെ ശരിയാണ് ഇതാണ് പട്ടയയിലെ തന്നെ ഒരുപാട് ഫാമിലീസ് പോകുന്നുണ്ടായിരുന്നു ഫാമിലീസ് ഒക്കെ പോകുന്നുണ്ട് ആരെയും ആരും ഒന്നും പറയുന്നില്ലായിരുന്നു നമ്മള് പോകുന്നത് നെക്സ്റ്റ് സൈഡിലേക്കാണ് എന്താ പറയാ ഞാൻ ചില സമയത്ത് ക്യാമറയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കാരണം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു മൂപ്പര് പറഞ്ഞത് പേടിക്കൊന്നും വേണ്ട നേരത്തോടെ ഷൂട്ട് ചെയ്ത് തന്നാം എന്നാൽ നമുക്കില്ലാണ്ടിപ്പോ ചെറിയൊരു പേടിയാണ് കേട്ടോ നമ്മുടെ ജാടൊന്നും വേണ്ടല്ലോ പേടിയില്ലാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ട് സ്ഥലത്ത് ഇന്ത്യൻ ഫ്ലാഗ് കണ്ടു ഇന്ത്യൻ പബ്ബ് ഇന്ത്യൻസിന്റെ പബ്ബാണ് അതിൻ്റെ മുകളിൽ ഇന്ത്യൻ്റെ ഫ്ലാഗ് കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം തോന്നി ഇല്ലാന്ന് പറഞ്ഞില്ല കാരണം ഒരു പബ്ബിൻ്റെ മുമ്പിലൊക്കെ നമ്മുടെ നാടിൻ്റെ ഫ്ലാഗ് നാട്ടിട്ട് ഇവർ പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ആ ഒരു ഫ്ലാഗിനൊരു മാതിരി മറ്റേതാക്കുന്ന ഒരു ഐപ്പി നെയ് പയ്യ ഇന്ത്യൻ മുജ്ര എന്നാക്കുന്നു കാണുന്നുണ്ട് ഒരുപാട് ഇന്ത്യക്കാർ പത്തിന് കൊണ്ടും വന്ന് ചോദിച്ച് മുജ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഡ്രസ്സിങ്ങിൽ സൽവാർ കമ്മീസിലായിരിക്കും അല്ലെങ്കിൽ ധാവണി പിന്നെ ധാവണി ആ ടൈപ്പ് ഡ്രസ്സായിരിക്കും അപ്പം അത് കാണുന്ന പിന്നെ ഇത്ര ദൂരം മാതിരി ഇവർ ആൾ വിളിച്ചിട്ടുണ്ടാവും അവിടെ ബാറാണ് ബേസിക്കലി ഡാൻസ് കാണുന്ന കൂട്ടത്തിൽ അവരുടെ ഡ്രിങ്ക്സ് പോവും അതേ കണക്ക് ഡാൻസർക്ക് ടിപ്പ് കൊടുക്കാം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അത് ബേസിക്കലി നമ്മളെ പൈസ പോകുന്ന പരിപാടിയാണ് പാകിസ്ഥാൻ മുജ്രയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കംപ്ലീറ്റ് അഴിക്കുന്നുണ്ട് ഞാൻ പക്ഷേ അതായിരിക്കുന്നു സോറി കേട്ടോ അപ്പോൾ മൂപ്പര് തിരുത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ തെറ്റ് മൂപ്പര് തിരുത്തിയിട്ടുണ്ട് അവിടെ കണ്ടോ പട്ടയാണ് കഴിഞ്ഞിട്ട് വലിപ്പത്തിൽ വെളിച്ചിലൂടെ കാണുന്ന അറിയില്ല കാര്യം കൂടി എൻ്റെ വിന്നർ ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ തന്നെ ഞാൻ നറുക്കെടുക്കും നറുക്കെടുപ്പിൽ കിട്ടുന്ന വിന്നർക്ക് ഇവിടെയൊക്കെ വരാം എൻ്റെ പട്ട എപ്പിസോഡ് മൊത്തം കണ്ടു അതേ സ്ഥലങ്ങളിലൊക്കെ പോകാം ഓക്കെ അതേ റൂമിൽ താമസിക്കാം അതേ സ്വിമ്മിംഗ് പൂൾ കുളിക്കാം അതിന് ചെയ്യേണ്ടതൊന്ന് ചെയ്യണ്ടു എൻ്റെ ആ ഒരു ഗിഫ്റ്റ് ഫോർ യു എന്നുള്ള വീഡിയോ ഒരു കമൻറ്റ് ഇടുക മനസ്സിലായോ ഞാൻ എല്ലാവരും പറഞ്ഞു നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തായാലും ഒരു പ്രശ്നമില്ല ആ ഗിഫ്റ്റ് ഫോർ യു കമൻറ്റിന് വീഡിയോനെ കമൻ്റ് ഇടാൻ പറഞ്ഞ് പറഞ്ഞു കൊണ്ടല്ല ആ അതിൻ്റെ കമൻറ്റിൽ നിന്നാണ് ഞാൻ വിന്നറെ സെലക്ട് ചെയ്തത് ഞാനല്ല സെലക്ട് ചെയ്യുക യൂട്യൂബിൻ്റെ കമൻറ്റ് വിന്നറെ ചൂസ് ചെയ്യാനുള്ളൊരു സെറ്റിങ്സ് ഉണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ കമൻറ്റ് ഒരാളെ സെലക്ട് ചെയ്തത് ലൈവായിട്ടാണ് ചെയ്യുക എല്ലാവരും കാണിച്ചു കേട്ടോ തട്ടിപ്പോട്ടിപ്പോൾ ഉണ്ടാവില്ല ഓ ഇതാണ് ആ ഒരു വാക്ക് സ്ട്രീറ്റ് അതിൻ്റെ ഇപ്പുറ സൈഡ് നമ്മളുള്ളത് ചെറിയൊരു വെള്ളമാണ് ഇവിടെ കടലാ ഓക്കെ കടലിൻ്റെ ഒരു ഭാഗമല്ലേ ആ അതിൻ്റെ ഇടയിൽ ഇവനും വന്നിട്ടുണ്ടേ അല്ല ഇവൻ ആരാന്ന് മനസ്സിലായി കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടോ മനസ്സിലാവും നമ്മുടെ ഫ്രണ്ടാണ് ഒന്നും കൂടെ പരിചയപ്പെടുത്തിക്കോളാം എൻ്റെ പേര് സുബിൽ ഞാൻ ഷാക്കിറിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ ഇങ്ങോട്ട് കുറച്ച് ദൂരെ ആയിട്ടു നാട്ടിലെവിടെ നാട്ടില് പത്തനംതിട്ടക്കാരനാണ് ഖത്തർ എയർവേസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് 7 വർഷത്തേക്ക് ഇവിടെ ലീവ് വെക്കേഷൻ കിട്ടിയപ്പോൾ തായ്ലൻഡിലേക്ക് ചാടിയത് പട്ടയിലേക്ക് ചാടിയതാ വെട്ടിയിലേക്കാണ് നല്ല വെക്കണം കേട്ടോ അങ്ങനെ ഞാനിവിടെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് കണ്ട് അറിഞ്ഞു എന്നെ വിളിച്ചു ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഇവനെ കാണാൻ വഴിയുണ്ട് സോ കണ്ടോ ഇവിടെ പട്ടയ വലിയൊരു പട്ടയം എൻ്റെ ക്യാമറക്ക് സൂമിംഗ് ഇല്ലാത്തതുകൊണ്ട് നടക്കില്ല ലെഫ്റ്റ് റൈറ്റ് സൈഡാണ് നൈറ്റ് വ്യൂ തലശ്ശേരി കടൽപ്പാലൊക്കെ പോലെ ഉണ്ട് പക്ഷേങ്കിൽ തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ വൃത്തി എത്രയുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നല്ല വൃത്തിയുണ്ട് ഇവിടെ മീനെ പിടിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഒരുപാട് മീനുണ്ട് കേട്ടോ തെളിഞ്ഞ വെള്ളമായിട്ട് കാണുന്നുണ്ട് ഇവൻ വലതിനെ പിടിക്കുന്നത് ചെറുതിനെ വേണ്ടെന്ന് തോന്നുന്നു
ഫാമിലിയായിട്ട് വന്നിരുന്നത്, ഫാമിലി മീൻസ് കപ്പിൾസ് ആയിട്ട് വന്നിരുന്നത് ചൂണ്ടിടോ അവിടെ ഉണ്ട് രണ്ടാളിടുന്ന്. English? Cannot do English. No, okay, can. Give me. This one, yes. This me. Me. You? Yeah. Ah, okay, this way. അവളെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത്, ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ കാണിച്ചു കൊടുത്തത് ഭയങ്കര സന്തോഷമായി, കയ്യൊക്കെ തന്നു. എനിക്ക് കുറച്ച് സമയത്ത് കണ്ടിരുന്നുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് കൂടിയല്ലേ മെച്ചം ഉണ്ട് ഇത്, കാരണം അവർ സബ്സ്ക്രൈബർ കൗണ്ട് 35,000 കാണുമ്പോൾ ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പം നേരത്തെ പറഞ്ഞ പോലെ പട്ടയത്തെ അവിടെയാണ് വാക്കിംഗ് സ്ട്രീറ്റ്, ഇവിടെയാണ് പട്ടയ സിറ്റി. ഈ ഒരു ബ്രിഡ്ജിൽ ആരുമില്ലാത്ത സ്ഥലത്ത് വന്നിരിക്കുന്നത് കാരണം കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഈ പട്ടികൾ വരുമ്പോൾ മെയിനായിട്ട് എന്താണ് നമ്മൾ കെയർ ചെയ്യുന്നത്? ഇവിടെ പിടിച്ചു പറിക്കാർ അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ, ഇങ്ങനെ കെയർ ചെയ്യേണ്ടത്? സി, ഒരു പ്രാവശ്യം നമ്മൾ എയർപോർട്ടിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ബാച്ചിലേഴ്സിനാണ് സംഭവിക്കുന്നത്. നമ്മളെ നാടല്ല ഇത്, നമ്മളെ നാട് വിട്ട് വേറൊരു രാജ്യത്ത് വന്നേക്കുവാണ്. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പെട്ടെന്ന് ആർക്കും ഓടിയെത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എങ്ങനെയാണോ, ഇവരുടെ എന്തൊക്കെയാണോ രീതി, അതിനെ അറിയാൻ ശ്രമിക്കുക നിങ്ങൾ വരുന്നതിന് മുമ്പ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആരെ അവിടെ കൈ ചൂണ്ടി സംസാരിക്കാം? ഇവിടെ ഒരാളുടെ മുഖത്തിന് നേരെ അല്ല തലയ്ക്ക് നേരെ കൈ ചൂണ്ടുന്നത് അവർ ഇറസ്പെക്റ്റായിട്ടാണ് കാരുന്നത്. അത് അവർക്ക് ഇഷ്ടമല്ല, അതിനേരെ അവർ ഒച്ച വയ്ക്കാം, ചിലപ്പോൾ നിങ്ങളെ അടിക്കാം. അവരെ പ്രൊവോക്ക് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പൊതുവെ ഇവിടുത്തെ ലോക്കൽസ് ഫോറിനേഴ്സുമായിട്ട് എങ്ങനെയാണ് ഇവിടെ തായ്ലൻഡിലുള്ള അല്ലെങ്കിൽ പട്ടികളിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അവരുടെ, നമ്മളിപ്പോൾ എങ്ങനെ കൊടുക്കുന്നു അതേ കണക്ക് നമുക്ക് തിരിച്ചു. ആ പിന്നെ ഒരു മെയിനായിട്ടുള്ള ഇഷ്യൂ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി ഡ്രൈവർ സൈഡ് ഒതുക്കിയില്ല, ഞങ്ങൾക്ക് വെള്ളം കുടിക്കണമായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഓരോ പോയിന്റിനും അവർ ചാർജ് ചെയ്യും വണ്ടി. അതിപ്പോൾ ഞാനല്ല ഏത് ട്രാവൽ ചെയ്യേണ്ടായാലും ഓരോ പോയിന്റിലും ട്രാവൽ ചെയ്യേണ്ടല്ല വണ്ടി ഡ്രൈവേഴ്സ് ചാർജ് ചെയ്യും. നിങ്ങൾക്ക് വെള്ളം കുടിക്കണോ വഴിയിൽ നിർത്തണോ, ഇത് ആദ്യമേ നമ്മളെ ഏജൻറ്റുമായിട്ട് നാട്ടിൽ നിന്ന് എവിടെ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന അവരുമായിട്ട് പറഞ്ഞ് അതെല്ലാം ഡൺ ചെയ്ത് മാത്രമേ പാക്കേജ് എടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിലോട്ട് അത് വഴിവെക്കും. കാരണം നിങ്ങൾ ഡ്രൈവറെടുക്കുക വണ്ടി നിർത്താൻ പറയും, ഡ്രൈവർക്ക് മെയിനായിട്ട് വേറെ ഒരു ലാംഗ്വേജും അറിയത്തില്ല, ഇംഗ്ലീഷ് തായ് മാത്രമേ അറിയൂ, ഇംഗ്ലീഷ് വല്ല വിധേനെ എന്തെങ്കിലും പറഞ്ഞാലായി. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ഒരു ഇവരധികം സംസാരിക്കാമല്ലോ ഡ്രൈവേഴ്സ്, അവർ വണ്ടി ഓടിക്കുമ്പോൾ അവരുടെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, അവരെ അല്ലാതെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അധികം വരാറില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ, കുറച്ച് ചില ഷുഗർ പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോകേണ്ടി വരും, യൂറിൻ പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുണ്ട് വരുന്ന വഴിക്ക് ഹൈവേയിൽ. അത് പക്ഷേ നമുക്ക് നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചിരിക്കണം. അതേ കണക്ക് പട്ടായക്കകത്ത് വന്നിട്ട് ചെയ്യാനുള്ളത്, എവിടെയും പോയിട്ട് നമുക്ക് എന്തും പറയാനുള്ള സ്ഥലമല്ല പട്ടായ. നമുക്ക് ടൈമിങ്ങിൽ ഭയങ്കരമായിട്ട് നമുക്ക് കെയർ ചെയ്യണം. ഇവിടെ ടൈമിൻ്റെ കാര്യത്തില്ല, ടൈമിലാണ് ഇവർക്ക് പൈസ കിട്ടുന്നത്, ഓരോ മിനിറ്റിൽ ഇവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഇവിടെ ഒരു മലയാളി വന്ന് താമസിച്ചു, ഇവർക്കിപ്പം ഇവയൊരു സ്ട്രീറ്റിലെ കൂടി പോകുന്നത് അല്ലെങ്കിൽ പട്ടയ സ്ട്രീറ്റിലെ കൂടി പോകുന്നത്, എന്തൊക്കെയാണ് കെയർ ചെയ്യേണ്ടത് ഇവിടുന്ന്, പിന്നെ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുക? ആദ്യത്തെ കാര്യം, നിങ്ങൾ സ്വർണത്തിൻ്റെ ചെയിനോ വല്ലതും ഇട്ടിട്ട് വരുവാണെങ്കിൽ, ഫാമിലി അല്ല ബാച്ചിലേഴ്സിൻ്റെ കാര്യം പറയുന്ന, നിങ്ങൾ വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ, കാരണം പലരും പല ടൈപ്പ് ആൾക്കാരാണ്. ചില ആൾക്കാർ മദ്യപിച്ചിട്ട് ഇറങ്ങാറുണ്ട്, ചില ആൾക്കാർ കളിച്ച് ചിരിച്ചിറങ്ങാറുണ്ട്, അപ്പം വഴി കടുന്ന ആൾക്കാരുമായിട്ട് ഹഗ് ചെയ്യാറുണ്ട്, ഷേക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെ കയ്യിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ വാല്യുബിൾ തിങ്സ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഒരിക്കലും ഒരു തായ് മാത്രം ചെയ്യുന്ന കാര്യമല്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. തായ് മെയിൻ ഓക്കെ, തായ്ലാൻഡാണിത്, തായ്ലൻഡ് രാജ്യമാണ്. അതല്ലാതെ കംബോഡിയയിലെ ആൾക്കാരുണ്ട്, ലാവോസ് ഉണ്ട്, എന്താ പറയുന്ന അറബിക് ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ബർമേസ് ഉണ്ട്,
ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആരൊക്കെ വന്ന് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചീറ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഈ ഒരു പട്ടയാൻ്റെ ഉള്ളിൽ നമ്മൾ വരുന്ന വഴി കണ്ടു ഒരുപാട് പബ്ബുകൾ, ഒരുപാട് ഡാൻസ് ബാറുകളൊക്കെ കണ്ടു, ഓരോ സെക്ഷൻ്റെ ഒക്കെ ഒരുപാട് ഏജൻസികളൊക്കെ കണ്ടു. ഇവരൊക്കെ ഈ വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവരൊക്കെ പണി തരും, ഒട്ടിൻ്റെ പണിയിട്ടാൻ ചാൻസ് ഉണ്ടോ? അവരാരും ഒരു 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 തരത്തിലുള്ള സെക്സ് ഏജൻസീസ് അല്ല. അവരുടെ എന്താണോ അവരുടെ പബ്ബിനകത്ത് എന്താണോ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ വിളിച്ച് കേട്ടുവാണ് നിങ്ങളെ. അതായത് ബേസിക്കലി നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പബ്ബിനകത്ത് കയറുക, നിങ്ങൾ അവിടുന്ന് ഡ്രിങ്ക് മേടിക്കുക, നിങ്ങളെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് അട്രാക്ട് ചെയ്ത് ഉള്ളിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് അവർ ഇത് പറയുന്നില്ല, എത്ര രൂപയാണ് അവിടെ ഡ്രിങ്കിൻ്റെ പൈസ, നിങ്ങൾക്ക് എങ്ങനെ പൈ കടിക്കണം, ആർക്ക് ടിപ്പ് കൊടുക്കണം, ഇതൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ ചാടി കയറി കഴിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബില്ല് വരുന്ന സമയത്ത് സങ്കടം വന്നെന്നിരിക്കാം. ഉദ്ദേശം ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കുറേ കൊല്ലമായില്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ ഒരു പട്ടയ സീറ്റിൻ്റെ ഉള്ളിൽ ഒരു ബാറിൽ കയറി ഇപ്പം എന്തതിനു പറയുക, നിങ്ങളൊരു ഇതിൽ ഒരു 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 പിന്നെ ഡ്രിങ്ക്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് എങ്ങനെ എങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കങ്ങനെ പറയാം, നോർമലി ഇപ്പോൾ ഒരു ബിയറിനൊക്കെ ഇപ്പോൾ എങ്ങനെ നോർമലി റേറ്റ് എങ്ങനെ വരും? നോർമലി നോർമൽ പബ്സിലാണെങ്കിൽ, അതായത് വോക്കേഷണൽ ഡിസ്കോ അല്ല ഞാൻ പറയുന്നത്, നോർമൽ പബ് ആൻഡ് ബാർ എന്തോ അതിലാണെങ്കിൽ ഒരു 80-100 ബാട്ട് ചെറിയ ബോട്ടിൽ നമുക്ക് ബിയർ കിട്ടും. ചില 60 ബാട്ട് കിട്ടും. ചില സമയത്ത് ഇവരുടെ ഹാപ്പി അവേഴ്സ് ഉണ്ട്, അത് മിക്കവാറും ബാറുകളിലൊക്കെ ഇതിപ്പോൾ സോയി 6-ലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. വൈകുന്നേരം 7 മുതൽ 11 വരെ, അല്ലെങ്കിൽ രാവിലെ 11 മുതൽ 6 വരെ, അങ്ങനെ ഹാപ്പി അവേഴ്സ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് 100 ബാട്ടിനോ അല്ലെങ്കിൽ 150 ബാട്ടിനോ 2 ബിയർ തരും. അവർ ഒരു ബാട്ടെന്ന് വെച്ചാൽ 2.3-2.4 റേഞ്ചിലാട്ടോ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിപ്പാർച്ചർ കാർഡ് ഫില്ല് ചെയ്ത് കൊടുക്കണം, വൈറ്റ് കളർ. ആ കാർഡും ആ കാർഡിൻ്റെ ജെറോക്സ് എടുക്കാൻ പറ്റും. ഹോട്ടലിൽ പറഞ്ഞാൽ മതി, മാക്സിമം ഹോട്ടലുകാർ ഡിക്ലെയർ ചെയ്യില്ല, അവരെടുത്തു ചേരും. ആ ഒരു അതിൻ്റെ ഒരു ജെറോക്സ് കോപ്പി, പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേയുടെ ജെറോക്സ് കോപ്പി, ഈ രണ്ട് സാധനം കയ്യിൽ ക്യാരി ചെയ്യുക. എവിടെ പോയാലും അതിരിക്കട്ടെ, ബാക്കി നിങ്ങളുടെ പാസ്പോർട്ട്, ഈ ഒരു ഡിപ്പാർച്ചർ കാർഡ് സ്റ്റാപ്പിൾ ചെയ്ത് നിങ്ങളുടെ ലോക്കറിൽ വെക്കുക. റൂമിൽ മാക്സിമം എടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ എൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വീട് തുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ ആ ബാഗൊക്കെ ഞങ്ങൾ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ വെച്ചു, ഇവിടെ വരുന്നുണ്ട് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ പവർ ബാങ്കും പിന്നെ ചാർജറും മൊബൈലും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഞാൻ പോയ കല്ലി വല്ലി എന്നിട്ട് ഒഴിവാക്കി കൊള്ളും, പ്രശ്നമൊന്നും ഇല്ല. പക്ഷേ പാസ്പോർട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ചെയിൻ സ്നാച്ചിങ് ആണ് മെയിൻ, ആ ഒരു ഇത് നല്ല രീതിക്ക് നോക്കണം. പിന്നെ ഹിപ്നോട്ടൈസ് വരുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരുമായിട്ട് മാത്രം സംസാരിക്കാം. നിങ്ങൾ അതുപോലെ എന്താ പറയുക, ഈ ഒരു സെക്ഷനൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ അത് വരും ചെറിയ തരത്തിൽ പണിതരാൻ ചാൻസ് ഉണ്ട്. മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലത്. എവിടെ പോയാലെങ്കിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ, പക്ഷെ അത് ആദ്യം ക്ലിയർ ചെയ്യണം എത്ര രൂപയാകും. യെസ്, മെയിൻ പോയിന്റ് മെനു, വണ്ടി കയറുന്നുണ്ടെങ്കിലും വണ്ടി കയറുന്നുണ്ടെങ്കിലും പബ്ബിൽ കയറുന്നുണ്ടെങ്കിലും എവിടെ കയറുന്നുണ്ടെങ്കിലും എന്ത് വാങ്ങുന്നുണ്ടെങ്കിലും പൈസ പറഞ്ഞ് സെറ്റ് ചെയ്തതിനു ശേഷം മാത്രം. ഇതുപോലെ പട്ടികളൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ നാട്ടിലെത്തി എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ 30 ഉള്ളിൽ നാട്ടിലെത്താൻ വേണ്ടി, ഞാൻ സോറി, 30 ഉള്ളിൽ നാട്ടിലെത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ 15 ആണ്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ 4-5 ലേറ്റ് ആയിട്ടേക്കും, കാരണം ഒരു ദിവസം 2 എപ്പിസോഡൊക്കെ വരുന്നുള്ളൂ, ഒരുപാട് പെൻഡിങ് ആകുന്നുണ്ട്, എഡിറ്റിംഗ് ഒക്കെ കുറച്ച് കഷ്ടപ്പെടാണ്ട്. അപ്പം ഈ മാസം 30 ഞാൻ നാട്ടിലെത്തും. നാട്ടിലെത്തി കഴിഞ്ഞാൽ 30 നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഇൻഫർമേഷൻ ഞാൻ തരാം. നിങ്ങൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തരാം. പിന്നെ നിങ്ങൾ സേഫായിട്ട് പോയി വരാൻ എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഞാനൊരു ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്, ട്രാവൽ ഏജൻസി ആയിട്ടില്ല, ഒരു കൺസൾട്ടൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. നിങ്ങളാരും ബേജാറാവൊന്നും വേണ്ട, വലിയ സർവീസ് ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാര്യത്തിനും പേടിക്കണ്ട. പിന്നെ നിങ്ങൾക്കുള്ളൊരു ഹെൽപ്പ്, ഒരു സഹായം അത്രേ ഉള്ളൂ. അപ്പം ഫുൾ ടൈം ആയിട്ടല്ല, എൻ്റെ പാർട്ട് ടൈമിൽ മാത്രം, ഇവിടെ ഫുൾ ടൈം എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്തുതരും. ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈലൻഡ് വരണമെങ്കിൽ എവിടെ വരണം, ആരെ കോൺടാക്ട് ചെയ്യണം, കറക്റ്റ് ലൊക്കേഷൻ, കോൺടാക്ട് നമ്പർ, എടുക്കേണ്ട ഹോട്ടലിൻ്റെ പേര്, ചാർജ്, പോകേണ്ട റൂട്ട്, പിന്നെ വണ്ടി വേണേൽ വണ്ടി ഒക്കെ ഞാനത് മെൻഷൻ ചെയ്യും. ഓക്കെ, എനിവേ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലോണം സൈഡായി, സമയം 1 മണിയായി. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാട്ടോ. തായ്ലൻഡിലെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണിച്ചു തരാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.